ഹായ്, ഞാൻ സുബിൻ വി ആർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് പാർട്ടി ലോൺ സെറ്റിൽമെൻ്റ് ആളുകളെ കുറിച്ചാണ്. നമ്മൾ മുൻപ് യു കെ ഫ്രോഡ്സിനെ കുറിച്ചൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പല ആളുകളുടെ കയ്യിൽ നിന്നും ചില ലോബികൾ പണം തട്ടിയെടുക്കുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ ഇന്നസെൻസ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന മറ്റൊരു പരിപാടിയാണ് ഈ തേർഡ് പാർട്ടി ലോൺ സെറ്റിൽമെൻറ്റ് ആളുകൾ. അപ്പോൾ ഇവരെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്വയം ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ NBFCയുടെ ഒരു മീഡിയേറ്ററാണ്, ഒരു ഇന്റർമീഡിയറി ആണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ലോൺ എടുത്തിട്ടുള്ള ആളുകളെ അപ്രോച്ച് ചെയ്തിട്ട് ഈ ലോൺ പതുക്കെ സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ ലോൺ പതുക്കെ അടച്ചാൽ മതി എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഫോൾസ് അഷുറൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. ഈ പറയുന്ന തേർഡ് പാർട്ടി ലോൺ സെറ്റിൽമെൻറ് പാർട്ടികളും ബാങ്കുകളോ NBFCകളോ തമ്മിൽ യാതൊരു കണക്ഷൻസും ഉണ്ടായിരിക്കില്ല. പലപ്പോഴും ഇവർ കൊടുക്കുന്ന ഓഫറുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളാണ് ഇവർ കൊടുക്കുക. EMI ബർഡനൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും EMI മുടക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിൽമെൻറ് വളരെ ഈസി ആയിട്ട് സെറ്റിൽമെൻറ് നടത്താം. ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ NBFCകളിൽ നിന്നോ പ്രത്യേകിച്ച് നിങ്ങൾ EMI അടയ്ക്കുന്നില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരു ഫോളോ അപ്പും ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ പണയം വെച്ചിരിക്കുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് പ്രത്യേകിച്ച് യാതൊന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ യാതൊരു പെനാൽറ്റി എമൗണ്ടും അടയ്ക്കേണ്ടതായിട്ടില്ല. ഇങ്ങനെയുള്ള വളരെ ആകർഷകമായിട്ടുള്ള ഓഫറുകളാണ് ഈ തേർഡ് പാർട്ടി ലോൺ സെറ്റിൽമെൻറ് പാർട്ടികൾ പലർക്കും മുമ്പിൽ വെക്കുന്നത്. ഇവർ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുക. അവരുടെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ട്വിറ്റർ ഈ അക്കൗണ്ടുകളിലൂടെയൊക്കെ ആയിരിക്കാം അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. അവർക്ക് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെബ് പേജസ് പോലും ഉണ്ടായിരിക്കും. ഇവരുടെ മോഡസ് ഓപ്പറാൻഡി, അതായത് എങ്ങനെയാണ് ഇവർ ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തുക എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഇതുപോലെ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ആഡ്സ് വഴി ഇവർ ഇത്തരം ആളുകളെ കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ലോൺ എടുത്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാം, ഇങ്ങനെയുള്ള പ്രലോഭിപ്പിക്കുന്ന അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ലോണൊക്കെ വളരെ ഈസി ആയിട്ട് സെറ്റിൽ ചെയ്ത് തരാം എന്നുകൂടി അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അവരവരുടെ വെബ്സൈറ്റിൽ തന്നെ പല പല വലിയ ബ്രാൻഡ് നെയിമുകളായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. ഉദാഹരണത്തിന് ബജാജ് ഫിനാൻസ് ആയിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ അവർ ക്ലെയിം ചെയ്യും. അങ്ങനെ വളരെ ഈസി ആയിട്ട് അവർ കസ്റ്റമറുടെ ഒരു കോൺഫിഡൻസ് പിടിച്ചെടുക്കും. അതുമാത്രമല്ല, ഇതുപോലെയുള്ള തേർഡ് പാർട്ടി ലോൺ സെറ്റിൽമെൻറ് പാർട്ടികളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ടും നിങ്ങളുടെ ലോൺ അക്കൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ് കൂടി അവർ കളക്ട് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത്, എത്ര ലോണുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്, ലാസ്റ്റ് 6 മന്ത്സ് ആയിട്ട് നിങ്ങൾ എത്ര EMI അടയ്ക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ റിക്കവറി ഏജൻസ് നിങ്ങളുടെ ലോൺ കമ്പനിയുടെ റിക്കവറി ഏജൻസ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടോ, നിങ്ങൾ എന്ത് എംപ്ലോയ്മെന്റ് ആണ്, നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്, ഇതുപോലെയുള്ള എല്ലാ വിവരങ്ങളും അവർ കളക്ട് ചെയ്തതിന് ശേഷം അവർ കസ്റ്റമറുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലോണിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യും, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ലോൺ ഞങ്ങളാണ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ തന്നെ അവരുണ്ടാക്കിയെടുക്കും. ഇതിനൊരു വിശ്വാസ്യത കൂട്ടാൻ വേണ്ടിയിട്ട് അവരൊരു എഗ്രിമെന്റ്, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പോലെ ഒരു എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങളെ ധരിപ്പിക്കും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമർ വിചാരിക്കുന്നത് എല്ലാം ശുഭമായി, എല്ലാം ഓക്കെ ആയി, ഇനി പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾ ഇനി തൊട്ട് നമ്മുടെ ലോൺ നോക്കിക്കൊള്ളും എന്നൊക്കെയാണ് പലരും കരുതുന്നത്. സത്യത്തിൽ അവിടെ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇത് നിങ്ങൾക്ക് ലോൺ തന്ന ആളുകൾ ബാങ്കോ അല്ലെങ്കിൽ NBFCകളോ ഇങ്ങനെ ഒരു കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. അതുമാത്രമല്ല, പല ലോൺ എഗ്രിമെൻറ്റിലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലോൺ മറ്റൊരാൾക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണം സെറ്റിൽ ചെയ്യാനായിട്ടെന്ന് ലോൺ എഗ്രിമെൻറ്റിൽ തന്നെ പലപ്പോഴും എഴുതിയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിൽ, ഇങ്ങനെയുള്ള ഒരു സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ വിചാരിക്കുന്നത് ഇനി അവർ ലോൺ നോക്കിക്കൊള്ളും. അതുകൊണ്ട് പലപ്പോഴും പല ആളുകളും അതിനുശേഷം ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ എത്തിയതിന് ശേഷം ലോൺ റീപേയ്മെൻറ്റ് നടത്താറില്ല. രണ്ടും മൂന്നും ലോൺ EMI മുടങ്ങാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം രണ്ടോ മൂന്നോ EMI തുകയായിരിക്കാം ഇതുപോലെയുള്ള ലോൺ സെറ്റിൽമെൻറ്റ് ഏജൻസികൾ അവരുടെ കമ്മീഷനായിട്ട്, അവരുടെ ഫീസായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുമാത്രമല്ല, പലപ്പോഴും ബാങ്കുകൾ അതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് കസ്റ്റമേഴ്സിനെ വിളിച്ച് ഇത് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും പലരും ഇത് വിശ്വസിക്കാറില്ല, പലരും ലോൺ റീപേ ചെയ്യാനായിട്ട് വില്ലിങ്നെസ് കാണിക്കാറില്ല. മറ്റ് പല സാഹചര്യങ്ങളിലും കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പോലും ബാങ്കുകൾക്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ സാധിക്കാറില്ല. പലപ്പോഴും പല കസ്റ്റമേഴ്സിൻ്റെയും ഫോൺ നമ്പർ തന്നെ ഇതുപോലെയുള്ള തേർഡ് പാർട്ടി സെറ്റിൽമെൻറ്റിൻ്റെ ഫോൺ നമ്പറുകളിലേക്ക് റീഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ പണം കടം കൊടുത്തിട്ടുള്ള അവരുടെ യഥാർത്ഥ കസ്റ്റമേഴ്സിനെ പോലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇത് വലിയൊരു ലയബിലിറ്റി ബർഡനിലേക്കാണ് പലരെയും എത്തിക്കുക. പലപ്പോഴും ഇതുപോലെയുള്ള ഇന്നസെൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വളരെ ലേറ്റ് ആയിട്ടാണ് ഇത്തരം ചതിക്കുഴിയിൽ പെട്ടുപോയി എന്നറിയുന്നത് തന്നെ.
അതിനുശേഷം ഇത്തരം തേർഡ് പാർട്ടി ഏജൻസികൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട ഭാഷയിൽ സംസാരിച്ച് ആ കോൾ ഡിസ്കണക്ട് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ മാത്രമാണ് പല കസ്റ്റമേഴ്സും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും. ഇങ്ങനെ ലോൺ എടുത്തിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കുന്ന ഒരുപാട് തട്ടിപ്പ് ഇന്റർമീഡിയറി ഏജൻസികളുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം തന്നെ ഇതുപോലെയുള്ള ആളുകളെ കുറിച്ച് കരുതിയിരിക്കുക, നിങ്ങൾ ഇതുപോലെയുള്ള ട്രാപ്പുകളിൽ വീഴാതിരിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.